ശീർഷകങ്ങളെ നിർവചിക്കാൻ സ്റ്റൈലുകൾ. നേരത്തെ നമ്മൾ ഹോം ഫോൾഡറിലുള്ള സ്കൂൾ റിസോഴ്സസ് എന്ന ഫോൾഡറിലെ സ്റ്റാൻഡേർഡ് 10 എന്നതിലെ സ്കൂൾ അണ്ടർസ്കോർ റിപ്പോർട്ട് .odt എന്ന ഫയൽ തുറക്കുകയുണ്ടായി. ഇവിടെ നമ്മൾ നേരത്തെ ശീർഷകങ്ങൾക്ക് ഒരേ സ്റ്റൈൽ വരുന്നതിന് വേണ്ടി ക്ലോൺ ഫോർമാറ്റിംഗ് ആണ് ഉപയോഗിച്ചത്. അതിനുള്ള പരിമിതികൾ നമ്മൾ കണ്ടതാണ്. മറ്റൊരു സംവിധാനമാണ് സ്റ്റൈൽ. അതിനുവേണ്ടി നമ്മൾ ഏത് ശീർഷകത്തിനാണോ ഈ സ്റ്റൈൽ അപ്ലൈ ചെയ്യുന്നത് ആ ശീർഷകം സെലക്ട് ചെയ്യുക. ഞാനിവിടെ ആമുഖം സെലക്ട് ചെയ്തു. ഫോർമാറ്റിംഗ് ടൂൾ ബാറിലെ ഇടത് ഭാഗത്തുള്ള ഈ ബോക്സിൽ നിന്ന് ലിസ്റ്റ് ബോക്സിൽ നിന്ന് ഹെഡിങ് 1 എന്ന് സെലക്ട് ചെയ്യുക. ആ സമയത്ത് ഇതിൻ്റെ സ്റ്റൈൽ മാറിയിട്ടുണ്ട്. മാത്രവുമല്ല എന്തൊക്കെ മാറ്റങ്ങളാണ് വന്നിട്ടുള്ളത് നമുക്ക് ഈ ഫോർമാറ്റിംഗ് ടൂൾ ബാർ നോക്കിയാൽ മനസ്സിലാവും. ഈ ഫോണ്ടിൻ്റെ വലുപ്പം 18.2 ആയിട്ടുണ്ട്. അതുപോലെ ബോൾഡ് ആയിട്ടുണ്ട്. മറ്റൊരു സ്ഥലത്ത് ഇത് അപ്ലൈ ചെയ്യുന്നതിന് വേണ്ടി ഇത് സെലക്ട് ചെയ്യുന്നു. ഹെഡിങ് 1 അവിടെയും ഇതേപോലെ 18.2, അതുപോലെ ബോൾഡ്. നമുക്ക് ആവശ്യമായ സ്ഥലങ്ങളിൽ സെലക്ട് ചെയ്ത് ഹെഡിങ് 1 എന്ന് കൊടുക്കുകയാണെങ്കിൽ ഇവയുടെ എല്ലാം സ്റ്റൈൽ ഹെഡിങ് 1 എന്ന രൂപത്തിലായി മാറുന്നത് നമുക്ക് കാണാം. ഇനി ഇവ ഈ നൽകിയിരിക്കുന്ന മാറ്റങ്ങൾ ഇതിൻ്റെ നിറം അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റെന്തെല്ലാം സ്റ്റൈലുകളാണ് ഇതിലുള്ളത് എന്ന് നമുക്ക് നോക്കാം. ഈ ലിസ്റ്റ് ബോക്സിൽ ക്ലിക്ക് ചെയ്താൽ താഴെ മോർ സ്റ്റൈൽസ് എന്ന ഒരു ഓപ്ഷൻ കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റൈൽസ് ആൻഡ് ഫോർമാറ്റിംഗ് എന്ന ഈ ജാലകം ഇവിടെ തുറന്നു വരും. ഇതിലേറ്റവും മുകളിലുള്ള ഈ ബട്ടണിൽ പാരഗ്രാഫ് സ്റ്റൈൽ നമുക്കിതുപോലെ ചെയ്യാവുന്നതാണ്. അതുപോലെ ക്യാരക്ടർ സ്റ്റൈലുണ്ട്, മറ്റൊന്ന് ഫ്രെയിം സ്റ്റൈൽ, അതുപോലെ പേജിന് വ്യത്യസ്ത സ്റ്റൈലുകൾ നമുക്ക് നൽകാം. ലിസ്റ്റിന് ലിസ്റ്റ് ചെയ്യുന്നതിന് നമ്പർ വൈസ് ലിസ്റ്റ് ചെയ്യുന്നതിനുള്ള വിവിധ സ്റ്റൈലുകളുണ്ട്. ഇവിടെ പാരഗ്രാഫ് സ്റ്റൈലാണ് നമ്മൾ നേരത്തെ നൽകിയത്. പാരഗ്രാഫ് സ്റ്റൈലിൽ നമ്മൾ നൽകിയ ഹെഡിങ് 1, നമുക്കറിയാം നേരത്തെ നമ്മൾ നൽകിയ ഈ ഹെഡിങ് 1 എന്ന സ്റ്റൈൽ, അതിൽ നമുക്ക് എങ്ങനെ മാറ്റങ്ങൾ വരുത്താമെന്ന് നോക്കാം. അതിനുവേണ്ടി ഹെഡിങ് 1 നമ്മൾ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്തതിന് ശേഷം ഇതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് മോഡിഫൈ ക്ലിക്ക് ചെയ്യുക. മോഡിഫൈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ നമ്മൾ ചെയ്ത ഫോർമാറ്റിംഗ് ജാലകത്തിലേക്ക് വരുന്നു. ഇവിടെ ഫോണ്ട് എഫക്ട്സ് എന്ന ഭാഗത്ത് നേരത്തെ നമ്മൾ കൊടുത്തതുപോലെ തന്നെ ഇവിടെയും ഒരു നീല നിറം നൽകുകയാണ്. അതുപോലെ ഒരു ഷാഡോ എഫക്റ്റ് നൽകുകയാണ്. മറ്റൊന്ന് ഫോണ്ട് എന്ന ഈ ഭാഗത്ത് ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇംഗ്ലീഷിനാണ്, ഇംഗ്ലീഷ് അക്ഷരങ്ങൾക്കാണ് നമ്മൾ മാറ്റം വരുത്തുന്നതെങ്കിൽ മുകളിലുള്ള ഈ ഭാഗത്താണ് മാറ്റങ്ങൾ വരുത്തേണ്ടത്. മലയാളം പോലെയുള്ള ഭാഷകളിൽ മാറ്റം വരുത്തുന്നതിന് താഴെയുമാണ്. ഇവിടെ ഫാമിലി എന്ന ഈ ഭാഗത്ത് നമുക്ക് നേരത്തെ നമ്മൾ ചിലങ്ക എന്ന ഫോണ്ടാണ് സെലക്ട് ചെയ്തിരുന്നത്. അതുപോലെ അതിൻ്റെ സൈസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വന്നിട്ടുള്ള മാറ്റം ശ്രദ്ധിക്കുക. നമ്മൾ നേരത്തെ ഹെഡിങ് 1 സെലക്ട് ചെയ്ത് നൽകിയ എല്ലാ ഹെഡിങ്ങുകളും ഒരൊറ്റ സമയം കൊണ്ട് തന്നെ മാറിയതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനിയും ഇതിനെന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ഹെഡിങ് 1-ൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, മോഡിഫൈ ചെയ്യുക. ഇതിൻ്റെ നിറം മാറ്റുന്നതിന് വേണ്ടി ഫോണ്ട് കളറിൽ പോയി നമ്മൾ ഒരു ഓറഞ്ച് കളർ സെലക്ട് ചെയ്ത് അപ്ലൈ ചെയ്യുന്നതോടുകൂടി ഹെഡിങ് 1 സെലക്ട് ചെയ്തിട്ടുള്ള എല്ലാ ശീർഷകങ്ങൾക്കും ഈ മാറ്റം വരുന്നു എന്നതാണ് പ്രത്യേകത. ഇത്തരത്തിൽ ഈ ഹെഡിങ് 1 ഈ സ്റ്റൈൽ നമുക്ക് വലിയ ടെക്സ്റ്റ് ബുക്ക് നിർമ്മാണത്തിൽ അല്ലെങ്കിൽ വലിയ പ്രൊജക്ട് റിപ്പോർട്ടുകളിലൊക്കെ വളരെ നന്നായി ഉപയോഗിക്കാൻ കഴിയും. പാരഗ്രാഫുകൾക്കും അതുപോലെ പേജുകൾക്കും എല്ലാം ഇത്തരത്തിൽ സ്റ്റൈലുകൾ നിർണ്ണയിക്കാൻ കഴിയും. ആ സ്റ്റൈലുകളെല്ലാം മോഡിഫൈ ചെയ്യാനും കഴിയുന്നു എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത.